ഹലോ, നമുക്കിന്ന് ഒരു നാല് സെൻറ്റൻസ് നോക്കാം. ഓക്കെ, ഈ നാല് സെൻറ്റൻസ് ഇപ്പം ഞാൻ കാണിക്കും. നിങ്ങളെ നാല് സെൻറ്റൻസ് നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഏത് സെൻറ്റൻസ് ആണ് ശരി എന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതൊരു കാര്യമുണ്ട്, അതായത് നമ്മളിപ്പോൾ സെൻറ്റൻസ് ശരിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് ശരി എന്ന് ആ ഒരു കാരണം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ നാല് സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി. അതിൻ്റെ ശരിയായ ആൻസർ കിട്ടിയോ? ഓക്കെ, അതിൻ്റെ ശരിയായ ആൻസർ ഞാൻ പറയാം. ഡി ആണ് അതിൻ്റെ അകത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ ഒന്ന് വായിക്കാം. ഐ വുഡ് ബി പ്ലേസ്ഡ് കോമ ഹവ് അവർ കോമ ടു അസിസ്റ്റ് വിത്ത് ദ ഓൺ ഗോയിങ് ക്ലീൻ അപ്പ് എഫേർട്സ്. എന്തുകൊണ്ടത് കറക്റ്റായത്? ഓക്കെ, അതിൻ്റെ അകത്ത് തിയറി ഇത്രേ ഉള്ളൂ, സിമ്പിൾ തിയറിയാണ്. യൂസ് കോമ, കോമ ഉപയോഗിക്കുക. ഹവർ ദയർഫോർ വരുമ്പോൾ അത് ഒരു സെൻറ്റൻസിന് നടുക്കാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഇൻറപ്റ്റ് എ സെൻറ്റൻസ് അല്ലേ, ഒരു ഇൻറപ്ഷൻ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവിടെ കോമ ഉപയോഗിച്ച് അത് നമ്മൾ തിരിച്ച് ആ ഈ ഹവർ ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും കോമ ഉപയോഗിച്ച് നമ്മൾ സാധാരണ എഴുതുക. അതാണ് അതിൻ്റെ അകത്തുള്ള നിയമം കേട്ടോ. നമുക്കിനി വേറെ ഒരു മൂന്ന് സെൻറ്റൻസ് നോക്കാം. നമ്മളിപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ഗ്രാമറൊക്കെ നമ്മൾ സെൻറ്റൻസുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സെൻറ്റൻസ് കറക്ഷൻ ചെയ്യുന്ന ഒരു പഠിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു മൂന്ന് സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് അതിൻ്റെ അകത്ത് ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ് എന്ന് നോക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് ആ കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് നോക്കിയ ശേഷം നമുക്ക് അതിൻ്റെ തിയറി നോക്കാം, എന്തുകൊണ്ടാണ് ആ സെൻറ്റൻസ് കറക്റ്റായെന്നുള്ളത് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അതിൻ്റെ ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ബി ആണ് കേട്ടോ. ആ വെൽ എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുത്ത ശേഷം ഐ തോട്ട് ദാറ്റ് യു വുഡ് ബി റെഡി ടു ഗോ ബൈ നൗ. ഓക്കെ, അപ്പോൾ ബി ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. അല്ല, എന്തുകൊണ്ടാണ് ബി കറക്റ്റ് ആൻസർ ആയത്? ഓക്കെ, ബി കറക്റ്റ് ആൻസർ ആയതെന്ന് പറയുമ്പോൾ ഒരു ഇൻട്രഡക്ടറി ഒരു ഒരു നമ്മൾ സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ വെൽ നൗ യെസ് ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മൂന്ന് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൂന്ന് വേർഡ്സ് കഴിഞ്ഞിട്ട് കോമ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു തിയറി കേട്ടോ. നമുക്ക് ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഈ ഒരു മൂന്ന് സെൻറ്റൻസ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏത് സെൻറ്റൻസ് ആ കാലത്തുനിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെ ആൻസർ കിട്ടിയോ? ഓക്കെ, അതിൻ്റെ ആൻസർ ബി ആണ്. യു സെഡ് ദാറ്റ് യു വുഡ് ജോയിൻ ആസ് കോമ ഡിഡൻറ്റ് യു. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനും
ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കോമ ആയിട്ട് നമ്മൾ ഡിഫറൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ആൻസറാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇനി നമ്മൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും അത് ഷെയർ ചെയ്യുക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇനി കുറച്ച് നമുക്ക് കുറേ സെൻറ്റൻസുകൾ നമുക്ക് കറക്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അതിൻ്റെ അകത്തോടെ നമുക്ക് ആ സെൻറ്റൻസുകളുടെ എന്തുകൊണ്ടാണ് ആ സെൻറ്റൻസ് ശരിയായതെന്നും എന്തുകൊണ്ടാണ് മറ്റ് സെൻറ്റൻസുകൾ തെറ്റായി പോയെന്നും നമുക്ക് ആ തിയറി പതുക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവർക്ക് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.